നാട്ടുവർത്തമാനത്തിൽ വിശദമായി ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ട് പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനം ഇതിന്റെ ഭാഗമായി അടുത്ത മാസം 1-ന് ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കട്ടപ്പനയിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങും। 1964 ഭൂവിമതി ചട്ടം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിവരുന്ന പ്രക്ഷോഭ പരിപാടികൾ കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം। ഇതിന്റെ ഭാഗമായി നവംബർ 1 മുതൽ ഡീൻ കുര്യാക്കോസ് എംപി കട്ടപ്പനയിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങും। അടുത്ത ഘട്ടം എന്ന നിലയിൽ ഇടുക്കിയുടെ പ്രിയങ്കരനായ എംപി സി ഡീൻ കുര്യാക്കോസ് കട്ടപ്പനയിൽ അനിശ്ചിതകാല സമരം ഇരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്। കേരളപ്പിറവി ദിനമായ നവംബർ 1-ന് കട്ടപ്പനയിൽ ആരംഭിക്കുന്ന സമരം ജില്ലയിലെ മലയോര ജനതയുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വമ്പിച്ച വിജയകരമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ രൂപം നൽകി വരികയാണ്। ഇടുക്കി ജില്ലക്കാരെ സർക്കാർ വേർതിരിവോടെ കാണുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം। ഇതിൽ സമരമല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലെന്ന് ഡീൻ കുര്യാക്കോസ് എംപി പറഞ്ഞു। ഈ ഗവൺമെന്റിനെതിരെ സമരമല്ലാതെ മറ്റു മാർഗ്ഗമില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ അവസാനം ഇപ്പോഴും എത്തി നിൽക്കുന്നത്। രണ്ടാം നിരക്കാരായി ഇടുക്കി ജില്ലക്കാരെ ഗവൺമെന്റ് കാണുന്നു। ഈ അവഗണനയ്ക്കെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ എംപി എന്നുള്ള നിലയ്ക്ക് ഞാനിപ്പോൾ ഈ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകുന്നത്। തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പ്രധാന പ്രചരണ ആയുധമാക്കുവാനാണ് കോൺഗ്രസ് നീക്കം। ന്യൂസ് 18 ഇടുക്കി। വടകര താലൂക്കിലെ വേളം പഞ്ചായത്തിൽ ആടുകൾ അപൂർവ രോഗം ബാധിച്ചത് കർഷകരെ ആശങ്കയിലാക്കുന്നു। വേളം പെരുവയൽ പ്രദേശത്താണ് വ്യാപകമായി രോഗം പടർന്നു പിടിക്കുന്നത്। വേളത്തെ പെരുവയലിലെ ആട് കർഷകർക്കാണ് വൈറസ് രോഗം തിരിച്ചടിയാകുന്നത്। പെരുവയലിൽ ഒരു കർഷകന്റെ 30 ആടുകളിൽ ഭൂരിഭാഗത്തിനും രോഗം ബാധിച്ചിട്ടുണ്ട്। മറ്റു കർഷകരുടെ ആടുകൾക്കും സമാനമായ രോഗമുണ്ട്। വൈറസാണ് രോഗം പരത്തുന്നത്। അതിനാൽ രോഗമുള്ള മൃഗങ്ങളെ മറ്റുള്ളവയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്। മുഖത്തെ ചെറിയ കുരുക്കളും മുറിവുകളും ഉണ്ടാവുകയും ഭക്ഷണം കുറയുകയും ചെയ്യുന്നതാണ് ലക്ഷണം। കറവയുള്ളവയുടെ പാലിന്റെ അളവ് കുറയുന്നതായും കർഷകർ പറഞ്ഞു। അസുഖം വരുന്നത് വെച്ചാൽ കുരയാണ്, ഫസ്റ്റ് കുര വരുന്നുണ്ട്। കുര വന്ന് കുര മാറാതെ എല്ലാ ഡോക്ടറും പോയി മരുന്ന് കൊടുത്താലും കുര മാറില്ല। കുര കഴിഞ്ഞാൽ കുറേ കാലം കുറച്ചുകൊണ്ട് നിന്ന് ഇത് വരുന്നത് ഫുൾ ഉണിലായിട്ട് മുഖത്ത് മൊത്തം പഴുപ്പാണ്, പിന്നെ ഭക്ഷണം എടുക്കുന്നില്ല। ഭക്ഷണം എടുക്കുന്നത് വെച്ചാൽ കാൽഭാഗം। രോഗം ബാധിച്ച പ്രദേശങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ എത്തി സാമ്പിൾ ശേഖരിച്ചു. ആടുകളിൽ ഇങ്ങനെ പകർച്ചവ്യാധി പോലെ കാണുന്ന ഈ രോഗം ഓഫ് ഡിസീസ് ആണെന്ന് നമ്മൾ സംശയിക്കുന്നു. ഇതൊരു വൈറൽ ഡിസീസാണ്. മുഖത്തൊക്കെ ഇങ്ങനെ സ്കാബ് ലീഷൻസ് കാണും. ഇതിൻ്റെ മരണനിരക്ക് കുറവാണ്, വൈറൽ ഡിസീസാണ്. പിന്നെ നമ്മൾ സപ്പോർട്ടീവായിട്ട് ആൻറ്റിബയോട്ടിക് തെറാപ്പിയും എല്ലാം ചെയ്ത് അതിനെ കൺട്രോളിലാക്കി നിർത്തും. മിക്ക കർഷകരും വായ്പയെടുത്താണ് ആടുകളെ വളർത്തുന്നത്. രോഗം പടരുന്നത് കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. രോഗം മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാനും അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കുറ്റിയാടി. കോവിഡ് പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രഥാരോഹണ ചടങ്ങ് നടന്നു. ഇത്തവണ ഭക്തർക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നില്ല. വിദ്യാരംഭ ചടങ്ങുകൾക്കും കർശന നിയന്ത്രണമാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ കർശന നിയന്ത്രണങ്ങളോടെ നടക്കുന്നത്. വാഗ്ദേവതയുടെ മുന്നിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനും രഥോത്സവത്തിൽ പങ്കെടുക്കാനും 10,000-ങ്ങളാണ് എല്ലാ വർഷവും ക്ഷേത്രത്തിലെത്താറുള്ളത്. എന്നാൽ ഇത്തവണ കോവിഡ് പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. വൈകിട്ട് 5 മണിക്ക് തന്നെ പ്രവേശന കവാടം അടച്ചു. ഇത്തവണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭക്തർക്ക് അവസരമുണ്ടായിരുന്നില്ല. രാത്രി 10:30-നാണ് രഥാരോഹണ ചടങ്ങ് നടന്നത്. പുഷ്പാലങ്കൃതമായ രഥത്തിൽ പൂജയ്ക്ക് ദേവിയെ 3 വട്ടം പ്രദക്ഷിണം നടത്തി. മുഖ്യതന്ത്രി രാമചന്ദ്ര അടിക ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വിദ്യാരംഭ ചടങ്ങുകൾക്ക് കുട്ടിക്കൊപ്പം ഒരു രക്ഷിതാവിനെ മാത്രമേ ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ബൊമ്മക്കൊല്ലൂരിക്ക് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമാകുകയാണ് കൊച്ചിയിലെ തമിഴ്, കൊങ്ങണി, തുളു, ബ്രാഹ്മണർ. കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ ഉത്തരേന്ത്യക്കാരും വിപുലമായാണ് നവരാത്രി ആഘോഷിക്കാറുള്ളത്. ഇക്കുറി കോവിഡ് നിയന്ത്രണങ്ങളോടെയാണ് നവരാത്രി ആഘോഷം. ജയ ഗണേശ, ജയ ഗണേശ, ജയ ഗണേശ, ജയ ഗണേശ.
വർണ്ണങ്ങളുടെയും സംഗീതത്തിന്റെയും ഉത്സവം കൂടിയാണ് നവരാത്രി ആഘോഷം. പല നിറങ്ങളിലുള്ള ബൊമ്മക്കൊലുവൊരുക്കിയും സംഗീതാർച്ചന നടത്തിയുമെല്ലാമാണ് തമിഴ്, കൊങ്ങിണി, തുളു ബ്രാഹ്മണർ ആഘോഷിക്കാറുള്ളത്. ദേവീരൂപങ്ങളാണ് പ്രധാനമായും കൊലുക്കളായി മാറുന്നത്. നവരാത്രി തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്ന ദിവസം ബൊമ്മകളൊക്കെ വെച്ചിട്ട് കലശം ശരിയാക്കും. കലശം പ്രധാനമായിട്ട് വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ബൊമ്മകളൊക്കെ നിരത്തി വെക്കും. രാവിലെ സമയമുണ്ട് അതിൻ്റെ. കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ ബ്രാഹ്മണ കുടുംബങ്ങളിലും ഉത്തരേന്ത്യയിൽ നിന്നുള്ള കുടുംബങ്ങളിലും നവരാത്രി ആഘോഷം വേറിട്ടതാണ്. പാട്ടും നൃത്തവുമായാണ് ഗുജറാത്തി, രാജസ്ഥാൻ സമൂഹത്തിന്റെ ആഘോഷങ്ങൾ അത്രയും. ചെറിയ രീതിയിലാണെങ്കിൽ എല്ലാവരും ഈ 9 days ദേവി, പിന്നെ ഈ 9 days നമ്മൾ ദേവി ശ്ലോകങ്ങൾ, അഷ്ടലക്ഷ്മി സ്തോത്രം, പിന്നെ മഹാലക്ഷ്മി ശ്ലോകങ്ങൾ, അതൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് സ്ത്രീകളെ ആദരിക്കുന്ന ഒരു ചടങ്ങുകൾ കൂടിയാണ് ഈ ഒരു നവരാത്രി കാലം. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ പാലിച്ചാണ് ഇക്കുറി നവരാത്രി ആഘോഷങ്ങൾ. കോവിഡ് കാലമായതിനാൽ ഇത്തവണ ആഘോഷങ്ങളെല്ലാം വീടുകളിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. പൂജ വെച്ചതിനു ശേഷമുള്ള ബന്ധുവീട് സന്ദർശനമോ ഒത്തുചേരലുകളോ ഒന്നും ഇത്തവണ ഇല്ല. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ലിജു ചെറിയാനൊപ്പം വിനീത വി ജി, ന്യൂസ് 18. നാളെ വിജയദശമി. കോവിഡ് കാലത്ത് കർശന ജാഗ്രതയിൽ കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിക്കും. ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് സംസ്ഥാനത്ത് വിദ്യാരംഭത്തിന് ക്ഷേത്രങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളും ഇത്തവണ ഒരുങ്ങിയിട്ടുള്ളത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനം വിദ്യാരംഭത്തിനൊരുങ്ങുന്നത്. എഴുതേണ്ട തട്ടവും അരിയും കുട്ടികൾ കൊണ്ടുവരണം. ഗുരുക്കന്മാർ കുട്ടികളെ മടിയിലിരുത്തി എഴുതിക്കില്ല, പകരം വിദ്യാമന്ത്രം ചൊല്ലിക്കൊടുക്കും. തവണ ഇവിടെ വളരെ ലളിതമായ രീതിയിലാണ്, കോവിഡിന്റെ മാനദണ്ഡങ്ങളെല്ലാം അനുസരിച്ച് തന്നെയാണ് ഇവിടെ വിദ്യാരംഭം നടത്തുന്നത്. കുട്ടികളെ രക്ഷകർത്താക്കൾ തന്നെ മടിയിലിരുത്തുകയും അവർക്ക് ഗുരുനാഥൻ വിദ്യാരംഭം ഇത് മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാരംഭവും ബൊമ്മക്കൊലവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളും വീടുകളിലോ രണ്ടോ മൂന്നോ കുടുംബങ്ങൾ ചേർന്നുള്ള സുരക്ഷിതമായ ഇടങ്ങളിലോ മാത്രമേ നടത്താൻ പാടൂ. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വീടുകൾക്ക് പുറത്ത് ഒരു ചടങ്ങും സംഘടിപ്പിക്കാൻ പാടില്ല. വിദ്യാരംഭ സമയത്ത് നാവിൽ സ്വർണം കൊണ്ടെഴുതുന്നെങ്കിൽ അത് അണുവിമുക്തമാക്കിയിരിക്കണം. ആ സ്വർണം വീണ്ടും അടുത്ത കുട്ടിക്ക് ഉപയോഗിക്കാൻ പാടില്ല. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതീ ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള നവരാത്രി മണ്ഡപത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. കൂടാതെ തലസ്ഥാനത്ത് ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരകം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, കരിക്കകം ചാമുണ്ടി ക്ഷേത്രം, പൂജപ്പുര സരസ്വതി മണ്ഡപം, ശ്രീകണ്ഠേശ്വര മഹാദേവ ക്ഷേത്രം, ശംഖുമുഖം ദേവീ ക്ഷേത്രം തുടങ്ങിയിടങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. ന്യൂസ് 18, തിരുവനന്തപുരം. അടിമാലി കൊരങ്ങാട്ടി പാടശേഖരം കതിരണിയുന്നു. ഏറെ വർഷങ്ങളായി തരിശായി കിടന്ന ഇവിടെ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ പാടശേഖര സമിതിയാണ് കൃഷിയിറക്കിയത്. ഹൈറേഞ്ചിലെ പ്രധാന പാടശേഖരങ്ങളിൽ ഒന്നാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കൊരങ്ങാട്ടി പാടശേഖരം. 150 acres ഈ പാടശേഖരം കഴിഞ്ഞ കുറെ വർഷങ്ങളായി തരിശായി കിടക്കുകയായിരുന്നു. എന്നാൽ ഇക്കൊല്ലം ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ കൃഷിയിറക്കിയതോടെ പാടം കതിരണിയുകയാണ്. സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് കൊരങ്ങാട്ടിയിലെ ഏകദേശം 32 acres നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മുൻകാല വർഷങ്ങളിൽ 10 acres കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. 35 acres ഭൂമിയിലാണ് കൃഷി ചെയ്തത്. പകൽ മുഴുവൻ കൃഷിക്കായി മാറ്റിവെച്ചായിരുന്നു പ്രവർത്തനം. മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. വിജയകരമായാൽ അടുത്ത തവണ കൂടുതൽ സ്ഥലത്ത് കൃഷി ഇറക്കാനാണ് തീരുമാനം. ന്യൂസ് 18, അടിമാലി. സുഭിക്ഷ കേരള പദ്ധതിക്ക് പൊൻകതിർ കൂട്ടി കുടുംബശ്രീ അംഗങ്ങൾ. കാസർഗോഡ് പള്ളിക്കര പഞ്ചായത്തിലെ കതിർ ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങളാണ് തരിശുപാടത്ത് 100 acres കൊയ്തത്. 13 years തരിച്ചിട്ട പാടത്തിലാണ് കൃഷി ഇറക്കിയത്. 50 cents പാടത്താണ് സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നെൽകൃഷി. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പി ഇന്ദിര വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. 56 acres തരിശുഭൂമി കൃഷിയോഗ്യമാക്കിയിട്ടുണ്ട്. അതിൽ 56 acres നെൽകൃഷിയും അതുപോലെ പച്ചക്കറി കൃഷിയും
എല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പള്ളിക്കര പഞ്ചായത്തിലാണ്, നമ്മുടെ ജില്ലയിലല്ല, പള്ളിക്കര പഞ്ചായത്തിൽ തന്നെ 56 ഹെക്ടർ നമുക്ക് നെൽകൃഷി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നെൽകൃഷിക്കൊപ്പം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കൃഷിയിൽ തന്നെ മികച്ച വിളവ് ലഭിച്ചത് കൂടുതൽ പ്രചോദനമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 കാസർഗോഡ്. അടിമാലിയിൽ ഇക്കോ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിലാണ് ഷോപ്പ് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് ഷോപ്പ് തുറന്നിട്ടുള്ളത്. പഞ്ചായത്ത് പരിധിയിലെ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരാൻ ലക്ഷ്യമിട്ടാണ് ഇക്കോ ഷോപ്പ് തുറന്നിട്ടുള്ളത്. അടിമാലി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് പ്രവർത്തനം. വിത്തുകൾ, വളം, ജൈവ കീടനാശിനികൾ, മറ്റ് കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയവ കുറഞ്ഞ വിലയിൽ കർഷകർക്ക് ലക്ഷ്യമാക്കാനാണ് ലക്ഷ്യം. നമ്മുടെ പൊതു മാർക്കറ്റിനെ അപേക്ഷിച്ച് വില കുറച്ചാണ് നമ്മളിവിടെ വിതരണം ചെയ്യുന്നത്. നമുക്കറിയാം കാർഷിക ഉൽപ്പന്നങ്ങളായ സ്പ്രെയറുകൾ, അതുപോലെ തന്നെ ഗ്രോ ബാഗുകൾ, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള വിത്തുകൾ എല്ലാം നമ്മൾ ഇക്കോ ഷോപ്പ് വഴി വിതരണം ചെയ്യുന്നു. കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് വിത്തും വളവും എത്തിച്ചു നൽകുന്നതിനൊപ്പം ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാനും പദ്ധതിയിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇക്കോ ഷോപ്പ് പ്രവർത്തിക്കുക. ന്യൂസ് 18 അടിമാലി. അടിമാലി ലൈബ്രറി റോഡിൽ നിന്ന് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപം വരെയുള്ള റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെയല്ലാതെ കൂമ്പൻപാറ ഭാഗത്തു നിന്നും അടിമാലി ടൗണിലേക്ക് എത്തുന്ന പാതയാണിത്. അടിമാലി ലൈബ്രറി റോഡിൽ നിന്ന് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപം വരെയുള്ള ഭാഗമാണ് തകർന്നു കിടക്കുന്നത്. 1.5 കിലോമീറ്ററോളം തീരയാത്ര ചെയ്യാനാകാത്ത അവസ്ഥയാണ്. ഇതോടെ നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഇലക്ഷൻ വരുന്ന സമയങ്ങളിൽ മാറി മാറി വരുന്ന ആളുകൾ ഇന്ന് ശരിയാക്കിത്തരാം, നാളെ ശരിയാക്കിത്തരാം എന്ന് പറയുന്നതല്ലാതെ നാട്ടുകാർക്ക് ഗുണപ്രദമാവുന്ന രീതിയിലേക്ക് അധികാരികളുടെ കണ്ണു തുറക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം. അടിമാലിക്കും കൂമ്പൻപാറയ്ക്കും ഇടയിൽ എവിടെയെങ്കിലും ഗതാഗത തടസ്സമുണ്ടായാൽ സമാന്തരപാതയായി ഉപയോഗിക്കാൻ കഴിയുന്ന റോഡ് കൂടിയാണിത്. ലക്ഷം വീട് കോളനിയിലെ നിരവധി കുടുംബങ്ങൾക്കും ആശ്രയമാണ് ഈ റോഡ്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 അടിമാലി. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com സന്ദർശിക്കുക. മലപ്പുറം കാസർഗോഡ് അതിവേഗ റെയിൽ പദ്ധതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി UDF. സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്നും ആശങ്കകൾ പരിഹരിക്കണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ ആവശ്യപ്പെട്ടു. പദ്ധതി പ്രദേശങ്ങളിൽ UDF സംഘടിപ്പിച്ച നിൽപ്പ് സമരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കാസർഗോഡ് അർദ്ധ അതിവേഗ റെയിൽ പദ്ധതിക്കെതിരെ പാത കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതോടെയാണ് വിഷയം UDF ഏറ്റെടുത്തത്. സർവകക്ഷിയോഗം വിളിക്കണമെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നുമാണ് ആവശ്യം. പ്രദേശവാസികളോട് ചർച്ച ചെയ്യാതെയാണ് പദ്ധതിയുടെ തുടർ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ കുറ്റപ്പെടുത്തി. ജനങ്ങൾക്ക് ബോധ്യമാകാത്ത ഒരു സാധനം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്താകാറില്ല, അത് ഇവർക്കറിയാലോ. പക്ഷേ ഈ പദ്ധതി സംബന്ധിച്ച് എന്ത് രേഖകളാണ് ഇവർ വെബ്സൈറ്റിൽ ഇട്ടിട്ടുള്ളത്? വടകരയിൽ നടന്ന പ്രതിഷേധം K മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും കമ്മീഷൻ അടിക്കാനുള്ള പദ്ധതിയാണ് കേരളയിലെന്ന് K മുരളീധരൻ ആരോപിച്ചു. അടുത്ത നിയമസഭ ഇലക്ഷനിൽ കമ്മീഷൻ അടിക്കാനാണ് പരിപാടി. ഇത്ര ശതമാനം കമ്മീഷൻ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും. കഴിഞ്ഞയാഴ്ച UDF നേതാക്കൾ പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിൽ മാത്രം 3000-ത്തിലധികം വീടുകൾ കേരളയിലായി പൊളിച്ചു മാറ്റേണ്ടി വരുമെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ പുനരധിവാസ പാക്കേജിലടക്കം സർക്കാർ വ്യക്തത വരുത്തിയിട്ടുമില്ല. ന്യൂസ് 18 കോഴിക്കോട്. കോവിഡ് സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ ഫിറ്റ്നസ് സെന്ററുകൾ. ഫിറ്റ്നസ് സെന്ററുകൾ നിരവധിയുള്ള കൊച്ചിയിൽ പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലുമാണ്. ശരീര സൗന്ദര്യത്തിന് പുറമെ പലർക്കും ഇത് ജീവനോപാധി കൂടിയായിരുന്നു. കോവിഡ് ഉലച്ചുകളഞ്ഞ മറ്റൊരു മേഖലയാണ് ഫിറ്റ്നസ് കേന്ദ്രങ്ങൾ. ലോക്ക്ഡൌൺ തുടങ്ങിയതോടെ ജിംനേഷ്യം സെന്ററുകൾ അടച്ചിടേണ്ടി വന്നു. നിലവിൽ ഒരിക്കലും പഴയ രീതിയിലേക്ക് തിരിച്ചുവരാൻ പോലും ആകാത്ത വിധമാണ് ഫിറ്റ്നസ് സെന്ററുകളുടെ കാര്യം. ചുരുങ്ങിയത് 10 മുതൽ 15 ലക്ഷം രൂപ വരെ മുടക്കിയാണ് ഓരോ ജിംനേഷ്യം സെന്ററുകളും തുടങ്ങിയത്. അത്ര കണ്ട് പ്രതിസന്ധിയില്ലാത്ത വിധം ഈ മേഖല മുന്നോട്ടു പോകുന്നതിനിടയിലാണ് മഹാവ്യാധി എത്തിയത്. മുമ്പ് ഒരു 80-60-80-100 പേര് വന്നുവരുന്ന സ്ഥലത്ത് ഇപ്പം മാക്സിമം ഒരു ഡെയിലി 15 പേരൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വാടക കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. അതായത് നമുക്ക് കിട്ടുന്ന ഇൻകമ്മിൽ നിന്ന് നമ്മൾ കടം മേടിച്ചിട്ട് വേണം വാടക കൊടുക്കാനുള്ള നിലമേലായിട്ടുണ്ട്. കൊച്ചിയിൽ വൻകിട ഫിറ്റ്നസ് കേന്ദ്രങ്ങൾ ഒട്ടനവധിയുണ്ട്. ഇവരെല്ലാം ഈ പ്രതിസന്ധിയെ ഒരുപക്ഷെ അതിജീവിച്ചേക്കും. പക്ഷേ ശരാശരി ഫിറ്റ്നസ് സെന്ററുകൾക്ക് അതിജീവനം പ്രയാസകരമാകും.
ഇതുണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അടുത്ത് വീടിന്റെ അടുത്ത്. ഇനിയിപ്പോ ഇതിപ്പോ അടച്ചു പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇനി ഒരു സ്ഥലം കണ്ടെത്തുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്ര വർഷമായി ഞാനിപ്പോ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇനി അടുത്തത് എങ്ങോട്ട് പോകണമെന്നൊരു ഇത്രയും ബഡ്ജറ്റിലായിട്ടുള്ള എവിടെയും കിട്ടൂല. അടച്ചിടലിനെ തുടർന്ന് ഉപയോഗിക്കാതെ വന്നതോടെ പല ജിംനേഷ്യം സെന്ററുകളിലെയും ഉപകരണങ്ങൾ നശിച്ച സ്ഥിതിയുമുണ്ട്. കോവിഡ് സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം വലുതാണ്. ചെറുതും വലുതുമായ ഒട്ടനവധി സംരംഭങ്ങളെയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ഇത് ബാധിച്ചിരിക്കുന്നത്. കൊച്ചുപോലെ സംരംഭങ്ങൾ ഏറെയുള്ള ബിസിനസ് പ്രധാനമായ നഗരത്തിൽ ഇത്തരം നഷ്ടങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട വിമാനം നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 48 ടൺ ഭാരമുള്ള വിമാനം മാറ്റുന്നതിന് 1 കോടി രൂപയിലേറെ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഓഗസ്റ്റിലായിരുന്നു കരിപ്പൂരിൽ വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി അപകടത്തിൽപ്പെട്ടത്. മൂന്നായി പിളർന്ന വിമാനം മാസങ്ങളായി അതേ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ഇപ്പോൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 48 ടൺ ഭാരമുള്ള വിമാനം മാറ്റുന്നതിന് 1 കോടി രൂപയിലധികം ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. CISF ബാരക്കിന് സമീപം വിമാനം മാറ്റിയിടാൻ വേണ്ടി പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. റബ്ബർ ചക്രങ്ങൾക്ക് മുകളിലാണ് വിമാനഭാഗങ്ങൾ വയ്ക്കുക. ഇതിനുള്ള ചക്രങ്ങൾ മുംബൈയിൽ നിന്നും എത്തിച്ചു. വിവിധ ഭാഗങ്ങൾ മുറിച്ചെടുത്താണ് മാറ്റുന്നത്. എയർ ഇന്ത്യയുടെ 8 ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെ 30 ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് വിമാനാവശിഷ്ടം നീക്കുക. ന്യൂസ് 18, കരിപ്പൂർ. കോവിഡ് നിയമങ്ങൾ സംഗീത കച്ചേരികൾക്ക് തടസ്സമായതോടെ ഈ നവരാത്രി നാളുകളിൽ ഓൺലൈൻ സാധ്യതകൾ ഫലവത്തായി പ്രയോഗിക്കുകയാണ് കണ്ണൂർ സ്വദേശിനിയായ ഡോക്ടർ CV പ്രദീപ്. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് കച്ചേരി ആസ്വദിക്കാൻ അവസരമൊരുക്കുന്നത്. കർണാടക സംഗീതാസ്വാദകർക്ക് കച്ചേരിയുടെ നാളുകളാണ് നവരാത്രി കാലം. എന്നാൽ കോവിഡ് നിയമങ്ങൾ മൂലം കച്ചേരികൾ നിലച്ചതോടെയാണ് ഡോക്ടർ CV പ്രദീപ് ഓൺലൈൻ സാധ്യതകൾ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഒരു സമയം ഒരു 3 പേര് അല്ലെങ്കിൽ 4 പേര് മാക്സിമം വന്ന് അവർ ഇരുന്ന് പെർഫോം ചെയ്ത് പോകും. ആ സമയത്ത് കാണികളായിട്ടൊന്നും ആരും ഉണ്ടാവില്ല. പ്രോട്ടോക്കോൾ, കൊറോണ പ്രോട്ടോക്കോൾ ശരിക്കും പാലിക്കേണ്ട ഒരു ആവശ്യകത ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഇത് റെക്കോർഡ് ചെയ്ത് ഓൺലൈനായി പോയി അങ്ങനെ അവിടുന്നാണ് ആൾക്കാരെ കണ്ട് അവിടുന്ന് അവരെ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കും. പരിയാരം ദന്തൽ കോളേജിലെ മുൻ പ്രിൻസിപ്പളായ ഡോക്ടർ പ്രദീപ് 49-ാം വയസ്സിലാണ് സംഗീതം പഠിക്കാൻ തുടങ്ങിയത്. അധ്യാപികയായ ഭാര്യ സ്വപ്നയും ഉദ്യമത്തിൽ ഒപ്പമുണ്ട്. വളരെ വൈകിയാണ് സംഗീതം പഠിച്ചതെങ്കിലും ദമ്പതിമാർ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ഗദ്യരൂപത്തിലാണ് ആത്മകഥകൾ അധികവും. എന്നാൽ കവിതാ സമാഹാരമായി ആത്മകഥ പകർത്തിയ ഒരു കവിയെ പരിചയപ്പെടാം. വിദ്യാരംഭത്തിലേക്ക് കടക്കുന്ന ഈ നാളുകളിൽ പ്രചോദനത്തിന് നല്ല പാഠം കൂടിയാണ് സോണി റോ സോമരാജന്റെ ജീവിത അധ്യായങ്ങൾ. വി മസ്റ്റ് ബിഗിൻ വിത്ത് ഓഫറിംഗ്സ് ടു എ പവർ എലിഫന്റൈൻ ഫോർ മെമ്മറി അലോൺ ഈസ് വാട്ട് വി പൊസസ് ഇറ്റ്സ് അമ്യൂസിംഗ് ദേർസ് നോ എവിഡൻസ് ടു ഷോ ഫോർ ഇറ്റ് എ വേപ്പർ ഓഫ് സ്റ്റോറീസ് തിങ്സ് എഫീമറൽ ദീസ് ഐസ് ഹാവ് സീൻ ദ ലിപ്സ് ഐ ഹാവ് കിസ്ഡ്. വിശാലമായ ലോകം ഒരു വീൽചെയറിലേക്ക് ചുരുങ്ങിയപ്പോൾ കുത്തിക്കുറിച്ച വെറും വരികളല്ല. കടന്നുവന്ന അനുഭവങ്ങൾ കോർത്തെടുത്താണ് സോണിയുടെ ഓരോ കവിതയും. സ്വന്തം അനുഭവങ്ങൾ എഴുതാൻ ഏറ്റവും അഭികാമ്യം കവിത തന്നെയെന്ന് സോണി. ഈ ഏകദേശം 30 വർഷക്കാലം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിന്റെ ഫലമാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. പക്ഷെ ആദ്യത്തെ കളക്ഷനോട് എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല. അത് എനിക്ക് ഞാനാണെന്നുള്ള ഒരു തോന്നൽ അതിനകത്ത് കിട്ടുന്നില്ലായിരുന്നു. എന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് പോയട്രിയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നിയത്. കായംകുളം സ്വദേശിയാണ് സോണി. 1984 മുതൽ സൈനിക സ്കൂളിൽ പഠനം. കോളേജ് പഠനത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ലിംഗേഡിൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം ജീവിതത്തെ കീഴ്പ്പെടുത്തുന്നത്. സേനയിൽ സേവനമെന്ന സ്വപ്നം അവിടെ പൊലിഞ്ഞു. ഓരോ വർഷവും ശരീരത്തിലെ പേശികൾ ക്ഷയിച്ചുകൊണ്ടേയിരുന്നു. അനങ്ങാൻ പറ്റാത്ത വേദനയിലും കൃത്യമായ ചികിത്സയില്ലെന്ന തിരിച്ചറിവിലും സോണി തളരാതെ പൊരുതി. ഫസ്റ്റ് കോണ്ടാക്ട് എന്ന സോണിയുടെ കവിതകൾക്ക് ഇന്ന് ആമസോണിലും ഡിമാൻഡ്.
എല്ലാവർക്കും സന്തോഷങ്ങളുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും ചാലഞ്ചസ് ഉണ്ട്. നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ വളരെ സാധാരണമായിട്ട് ഒരു കുഴപ്പമില്ലാത്ത എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ഒരു ഒത്തിരി ഹർഡിൽസും ഫേസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ചിന്തിക്കുന്ന രീതിയുണ്ട്. ആ ചിന്തിക്കുന്ന രീതിയോട് ചേരുന്ന ഒരു സ്റ്റൈൽ വേണം അവർ ചൂസ് ചെയ്യാൻ. അത് ചിലപ്പോൾ ഗദ്യം ആകാം, അല്ലെങ്കിൽ പദ്യം ആകാം. പല കവിതകളും വിദേശ മാസികകളിലടക്കം പ്രസിദ്ധീകരിച്ചു. സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞ് ഒതുങ്ങിയിരിക്കാൻ തയ്യാറല്ല. വിധിയെ തോൽപ്പിച്ച സോണി പാഠമാണ് പ്രചോദനവും. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കാൻ പട്ടാമ്പിയിൽ നടന്നുവരുന്ന റാപ്പിഡ് ആന്റിജൻ പരിശോധനാ ക്യാമ്പ് 100 ദിവസം പിന്നിട്ടു. കോവിഡ് കൺട്രോൾ സെല്ലിന്റെ നേതൃത്വത്തിൽ അവധിയില്ലാതെ തുടർച്ചയായാണ് ക്യാമ്പ് നടത്തിവരുന്നത്. ആന്റിജൻ പരിശോധനാ ക്യാമ്പിൽ വിശ്രമമില്ലാതെ തുടർച്ചയായ 100 ദിവസം പിന്നിടുമ്പോഴും പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ നിസ്വാർത്ഥ സേവനം തുടരുകയാണ് പട്ടാമ്പി കോവിഡ് കൺട്രോൾ സെല്ലിലെ ആരോഗ്യ പ്രവർത്തകർ. മത്സ്യ മാർക്കറ്റിൽ നിന്നുമുണ്ടായ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പട്ടാമ്പി കേന്ദ്രീകരിച്ച് ആന്റിജൻ പരിശോധനാ ക്യാമ്പ് ആരംഭിച്ചത്. വ്യാപനത്തെ പ്രതിരോധിക്കാൻ പട്ടാമ്പിയിൽ കണ്ടെയ്ൻമെന്റ് കൺട്രോൾ സെൽ രൂപീകരിച്ചു. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും പട്ടാമ്പി ഒഴിവായതോടെ അത് കോവിഡ് കൺട്രോൾ സെല്ലായി. നമ്മുടെ താലൂക്ക് മുഴുവനായിട്ട് കോവിഡ് വ്യാപനം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് തുടർന്നും ഈ ക്യാമ്പ് നടത്തണമെന്ന് DMO യുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ക്യാമ്പ് ഇന്നേ വരെ ഒരു ദിവസം പോലും അവധിയെടുക്കാതെ തുടർച്ചയായ നാളേക്ക് 100-ാം ദിനം ഞങ്ങൾ എത്തിപ്പെടുകയാണ്. 100 ദിവസം എത്തി നിൽക്കുമ്പോൾ 29,000-ത്തിലധികം ആന്റിജൻ പരിശോധനയാണ് നടത്തിയത്. 5,000-ത്തിലധികം RT-PCR ടെസ്റ്റും നടത്തി. നിലവിൽ പ്രതിദിനം 100-നടുത്തോ 100-ന് മുകളിലോ കോവിഡ് ബാധിതർ ഉള്ളതായാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കാൻ സംസ്ഥാനത്ത് തന്നെ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ആന്റിജൻ പരിശോധന ക്യാമ്പ് നടക്കുന്ന സ്ഥലം പട്ടാമ്പിയാണ്. ഡോക്ടർ ഉൾപ്പെടെ 25 ആരോഗ്യ പ്രവർത്തകരും സേവന രംഗത്തുണ്ട്. ഇതിനിടയിൽ കോവിഡ് വ്യാപനം കണ്ടെത്തിയ പെരുമുടിയൂർ, കീഴായൂർ, വല്ലപ്പുഴ, ഓങ്ങല്ലൂർ, മഞ്ഞമ്പ്ര എന്നിവിടങ്ങളിലും ക്യാമ്പ് നടക്കുകയുണ്ടായി. പട്ടാമ്പി കോവിഡ് കൺട്രോൾ സെല്ലിന് അനുവദിച്ച മൊബൈൽ കിയോസ്ക് വാൻ ഉപയോഗിച്ചും ആന്റിജൻ പരിശോധന നടത്തിവരുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കാലിക്കറ്റ് സർവകലാശാല സ്പോർട്സ് കോൺവോക്കേഷൻ 11 നടക്കും. കോവിഡ് സാഹചര്യത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സർവകലാശാലയുടെ 4 ജില്ലകളിൽ വെച്ച് നടത്തുവാനാണ് തീരുമാനം. സർവകലാശാലയുടെ കായിക രംഗത്തെ മികച്ച കോളേജുകൾക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്യും. ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് അവാർഡുകൾ വിതരണം ചെയ്യും. കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ ശല്യമൃഗത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. ഈ വർഷം ജനുവരിയിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തെങ്കിലും അനുബന്ധ നടപടികൾ കൈക്കൊള്ളാത്തതിനാൽ നടപടികൾ വൈകുകയാണ്. കോഴിക്കോട് ജില്ലയിലെ 5 കർഷകരാണ് കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ തുരത്താൻ സഹായമാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരുടെ ഏക്കർ കണക്കിന് കൃഷി കഴിഞ്ഞ 5 വർഷമായി കാട്ടുപന്നികൾ നശിപ്പിച്ചതായി ഹർജിയിൽ പറയുന്നു. 1972 വന്യജീവി നിയമത്തിലെ സെക്ഷൻ 11 ജനജീവിതത്തിന് ഹാനികരമാകുന്ന വന്യജീവികളെ ശല്യജീവികളുടെ പട്ടികയിൽപ്പെടുത്തുകയും കെണിയിൽപ്പെടുത്തി പിടികൂടുകയും ചെയ്യാം. കർഷക നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2020 ജനുവരിയിൽ കാട്ടുപന്നികളെ ശല്യമൃഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ അനുബന്ധ നടപടികൾ കൈക്കൊള്ളാത്തതിനാൽ തീരുമാനത്തിന്റെ ഗുണഫലം കർഷകർക്ക് ലഭിക്കുന്നില്ല. ബീഹാർ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങൾ കാട്ടുപന്നികളെ ഇതിനകം ശല്യമൃഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും കൃഷിയിടങ്ങളിൽ നിന്ന് തുരത്താൻ നടപടികൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതേ മാതൃകയിൽ സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ കാട്ടുപന്നികളെ തുരത്താൻ അനുമതി നൽകാനാകൂ എന്നാണ് കേന്ദ്ര നിലപാട്. ന്യൂസ് 18 കൊച്ചി. ശാരീരിക പരിമിതികളെ പരിധിയില്ലാത്ത പോരാട്ടം കൊണ്ട് പരാജയപ്പെടുത്തുന്ന ചിലരെ പരിചയപ്പെടാം. അരയ്ക്ക് കീഴെ തളർന്നുപോയ ഇവർ കോവിഡ് കാല പ്രതിസന്ധിയെ മറികടക്കുന്നത് ഫേസ് ഷീൽഡും ഗൗണും മാസ്കുമെല്ലാം നിർമ്മിച്ച് വിതരണം ചെയ്താണ്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നാണ് ഈ പോസിറ്റീവ് കാഴ്ച. ഈ റിപ്പോർട്ടോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. സലീം കീഴ്ശേരിയും അബൂബക്കറും വിവേകും രാഹുലുമെല്ലാം നല്ല തിരക്കിലാണ്. 700-ലേറെ ഫേസ് ഷീൽഡുകളാണ് അയക്കാനുള്ളത്. ഓരോരുത്തർക്കും ഓരോ ജോലിയാണ്. ചിലർ ഷീൽഡിൽ പശ തേക്കും, അടുത്ത ടീം അത് തുടച്ച് സ്റ്റിക്കർ ഒട്ടിക്കും, പിന്നീടുള്ളവർ അത് പാക്ക് ചെയ്യും. അങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ കൈകൾ നീങ്ങുമ്പോൾ ജോലികൾ ഓരോന്നോരോന്നായി തീരുന്നത് അറിയുക പോലുമില്ല.
ഇനി തനിയെ എണീക്കില്ലെന്ന് പറഞ്ഞ വിധിയെ വെല്ലുവിളിച്ച് ഇവർ കസേരയുടെ ചക്രങ്ങൾ തനിയെ ഉരുട്ടി മുന്നോട്ട് നീങ്ങുകയാണ്. ഇക്കാണുന്നവർ മാത്രമല്ല സംഘത്തിലുള്ളത്, ചിലർ വീട്ടിലിരുന്നും ജോലികൾ ചെയ്യുന്നുണ്ട്. പുറത്ത് വീടുകളിൽ കുറച്ച് പേര് അവരും വർക്ക് ചെയ്യുന്നുണ്ട്. അവരവിടെ നിന്ന് നമ്മൾ ഗൗണ് ഇതിനെ കൊറോണക്കുള്ള ഗൗണുണ്ട്, അത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീടുകളിൽ അവർ തയ്ച്ച് തിരിച്ചു കൊടുന്നു വന്ന് ഇതേപോലെ നമ്മൾ പാക്ക് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് സെയിൽസിനുള്ള രൂപത്തിലാക്കി നമ്മളിവരെ കമ്പനിയിലേക്ക് കൊടുക്കുകയാണ്. എല്ലാവർക്കും ജീവിത ചെലവിനുള്ള വരുമാനം ഉറപ്പാക്കാൻ ഇതിലൂടെ കഴിയുന്നു. അതിലുപരി ശരീരത്തിന്റെ പരിമിതി ജീവിത വിജയത്തിന് ഒരു തടസ്സമേയല്ല എന്ന് തെളിയിക്കുകയാണ് ഇവർ. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പിന്നെ ജീവിക്കാനുള്ള ഒരു പദ്ധതി ഇതിമെന്ന് കിട്ടും. കാരണം ഇപ്പോൾ സാധാരണക്കാരന് പോലും എന്താണെന്ന് വെച്ചാൽ ഒരു വർക്കില്ലാത്ത ഒരു സമയമാണ്. ആ ഒരു സമയത്ത് ഞങ്ങൾ ഭിന്നശേഷിക്കാരായ ആൾക്കാർ അത്യാവശ്യം അവൻ്റെ ജീവിതമാർഗം കണ്ടെത്താനുള്ള ഒരു പദ്ധതി ഇത് ചെയ്യേണ്ട. പെരിന്തൽമണ്ണ നഗരസഭയുടെ പിന്തുണയാണ് ഇവരുടെ ഊർജം. നഗരസഭ നിർമ്മിച്ചു നൽകിയ പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഈ കൂട്ടായ്മയുടെ പദ്ധതി. പെരിന്തൽമണ്ണയിൽ നിന്നും സി ബി അനുമോദ്, ന്യൂസ് 18.